വളരെ മോശം. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ചെങ്ങറയിൽ നടന്ന സമരത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജനങ്ങളെ പുനരധിവസിപ്പിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പ്രധാനമായ രീതിയിൽ ആളുകളെ പുനരധിവസിപ്പിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് പെരിയം. പെരിയയിൽ കെ ആർ നാരായണൻ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയിൽ അംഗങ്ങളാകുന്ന വ്യക്തികൾക്ക് ഇവിടെ ഭൂമിയും വീടും നൽകുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു നമ്മൾ മുമ്പോട്ട് വെച്ചത്. തുടക്ക കാലഘട്ടത്തിൽ തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ദുരിതമനുഭവിക്കുന്ന എല്ലാവരെയും സ്വീകരിച്ച് അവരുടെ ദുരിതമകറ്റാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം എന്ന് മുമ്പ് ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയിൽ അങ്ങനെയുള്ളവർക്ക് കുറേ ഭൂമി കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും എല്ലാം പേരിട്ട് ആലോചിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ സഹായം നൽകുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കൃഷിയടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമിയാണ് കൊടുക്കേണ്ടത് എന്നതുകൊണ്ട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഭൂമി എന്നുകൊണ്ട് ഇവിടെ കൊടുക്കാം എന്നായിരുന്നു അന്ന് തീരുമാനമെടുത്തത്. അങ്ങനെയാണ് അന്ന് ഗവൺമെൻറ് അവിടെ എല്ലാ തരത്തിലല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്തു എന്നൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. കുറ്റിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതുമായ പ്രദേശം വൃത്തിയാക്കി പ്ലോട്ടുകൾ തരംതിരിച്ച് അതിരുകൾ കല്ലിടുന്നതിനും അതുപോലെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ബോർവെൽ ഉൾപ്പെടെയുള്ള ബോർവെല്ലുകളിൽ നിന്ന് വെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഒരു മാസത്തിനകം ആ നടപടി നമ്മുടെ വരൾച്ച വളരെ രൂക്ഷമായി വരുന്ന സാഹചര്യത്തിന് മുമ്പായി തന്നെ കുടിവെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി ചെയ്യുന്നു. തങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ 8 സെൻറ് ഭൂമിയാണ് അവരുടെ വീട് വെക്കുന്നതിന് വേണ്ടി നിർണയിച്ചപ്പോൾ എല്ലാവർക്കും അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഭൂമി പട്ടികജാതി വകുപ്പിൻ്റെ കയ്യിലാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിൽക്കുന്നത്. ആ വകുപ്പാണ് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന 8 സെൻറ് സ്ഥലത്തിന് പട്ടയം നൽകാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും പട്ടയം നൽകേണ്ടത് റവന്യൂ വകുപ്പാണ്. അത് അടുത്ത് നടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പട്ടയമേളയിൽ ആ 8 സെൻറ് വീതം വീട് വെച്ച് താമസിക്കുന്ന കേന്ദ്രങ്ങളുടെ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പട്ടയം നൽകാനുള്ള നടപടിയും സ്വീകരിക്കാൻ കഴിയും. ഇവരുടെ താക്കോൽ ദാന കർമ്മമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഈ വേദിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റുവാങ്ങുന്നത് ഹൗസ് നമ്പർ 51.